സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കോഴ വിവാദങ്ങളിൽ യു എയ്ക്ക് കടുത്ത അതിർത്തി. സ്വർണക്കടത്തിൽ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ടതോടെ അപമാനിക്കപ്പെട്ടെന്ന വിലയിരുത്തലിൽ തിരുവനന്തപുരം കോൺസുലേറ്റ് താൽക്കാലികമായി പൂട്ടുന്നത് പരിഗണനയിൽ എന്നാണ് റിപ്പോർട്ട്. ചെന്നൈയിൽ കോൺസുലേറ്റ് തുടങ്ങി കേരളത്തിലെ അറ്റസ്റ്റേഷൻ അവിടേക്ക് മാറ്റാനുള്ള നീക്കം സജീവമാണെന്നാണ് വാർത്ത. ആരോപണ വിധേയരായ കോൺസൽ ജനറലിനെയും അറ്റാഷയെയും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുള്ള നിലപാടാണ് യു എയുടേതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്റെ പേരിലെത്തിയ ബാഗേജിനെ നയതന്ത്ര ബാഗേജ് എന്ന് വിശേഷിപ്പിച്ച് സ്വർണക്കടത്ത് വിവാദമാക്കിയതാണ് രോഷത്തിന് പ്രധാന കാരണമെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുകയാണ്. തങ്ങളുടെ ഔദ്യോഗിക സംവിധാനം ഇടപെട്ട് അയച്ചതല്ലാത്തതിനാൽ സ്വർണമെത്തിയ ബാഗേജിനെ നയതന്ത്ര ബാഗേജ് എന്ന് വിശേഷിപ്പിക്കരുത്. ദുബായിൽ നിന്ന് ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോൺസുലേറ്റ് വിലാസത്തിലേക്ക് കാർഗോ അയക്കാം. ഇതിനെ നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജായി കണക്കാക്കാനാകില്ലെന്ന് യു എ ഇ അധികൃതർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചുവെന്നും ജെ ബി പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നികുതിയും പിഴയുമടച്ച് തീർക്കാവുന്ന കസ്റ്റംസ് കേസ് മാത്രമായിരുന്നിട്ടും രാജ്യത്തിന് അപകീർത്തികരമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അവർ അറിയിച്ചതായാണ് സൂചന. കള്ളക്കടത്ത് കേസിൽ കോൺസൽ ജനറലിനെയും അറ്റാഷയെയും കുറ്റക്കാരാക്കുന്നതിലും അമർഷമുണ്ട്. എൻഐഎ സംഘം ദുബായിലെത്തിയെങ്കിലും പ്രതികളെ കാണാൻ അനുവദിക്കാതിരുന്നത് ഇതിനാലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺസുലേറ്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന നടപടിയായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് യു എ ഇ വ്യക്തമാക്കിയെങ്കിലും ഫൈസൽ ഫരീദിനെ വിട്ടുതരാനോ അറ്റാഷയെ ചോദ്യം ചെയ്യാനോ ഒന്നും അനുവദിച്ചിട്ടില്ല. സർക്കാർ തല അനുമതിയില്ലാതെ കഴിയില്ലെന്നാണ് മറുപടി. പ്രളയ ദുരിതാശ്വാസ സഹായമായി സന്നദ്ധ സംഘടന വഴി 20 കോടി രൂപ നൽകിയതും അപകീർത്തിയിലാണ് എത്തുന്നത്. അതിൽ 4.5 കോടി രൂപ കോൺസൽ ജനറലിന് കോഴ നൽകിയെന്ന ആരോപണവും യു എ ഇ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് മൂലം മാർച്ചിൽ നിർത്തിവെച്ച സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ജൂലൈ അവസാന വാരം പുനരാരംഭിക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും സ്വർണക്കടത്ത് വിവാദമായതോടെ യു എ ഇ പിന്നോട്ട് മാറി. നോർക്ക അധികൃതർ പലതവണ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വിദേശ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിട്ടില്ലെന്നായിരുന്നു മറുപടി. കഴിഞ്ഞയാഴ്ചയാണ് ഇത് പുനരാരംഭിച്ചത്. ഇതിനിടയിലാണ് പുതിയ വാർത്തയും എത്തുന്നത്. നികുതിയും പിഴയും അടച്ച് തീർക്കാവുന്ന കസ്റ്റംസ് കേസ് മാത്രമായിരുന്നിട്ടും രാജ്യത്തിന് അപകീർത്തികരമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അവർ അറിയിച്ചതായാണ് സൂചന. കള്ളക്കടത്ത് കേസിൽ കോൺസൽ ജനറലിനെയും അറ്റാഷയെയും കുറ്റക്കാരാക്കുന്നതിലും അമർഷമുണ്ട്. എൻഐഎ സംഘം ദുബായിലെത്തിയെങ്കിലും പ്രതികളെ കാണാൻ അനുവദിക്കാതിരുന്നത് ഇതിനാലാണെന്നാണ് സൂചന.